ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് വീഡിയോയിലായിട്ട് നമ്മൾ കേരളത്തിലെ പ്രധാനപ്പെട്ട നദികളായ നാല് നദികൾ ഡിസ്കസ് ചെയ്തു വാർത്തപ്പുഴ പെരിയാർ പമ്പ ചാലിയാർ ഈ നാല് നദികളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇന്നത്തെ വീഡിയോ അതിന്റെ തുടർച്ചയാണ് ഇന്നത്തെ കൂടി ഈ ഒരു കേരള നദികൾ എന്നൊരു ഭാഗം കംപ്ലീറ്റ് ചെയ്യും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചാലംകുളി പുഴയെ കുറിച്ചും അതുപോലെ സാഹിത്യകൃതികളിൽ പരാമർശിച്ചിട്ടുള്ള കേരളത്തിലെ നദികളെക്കുറിച്ചും കിഴക്കോട്ട് എഴുതുന്ന മൂന്ന് പ്രധാനപ്പെട്ട നദികളായ കബനി ഭവാനി പാമ്പാർ ഈ മൂന്ന് കുറിച്ചും നദികളുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പെട്ടു നിൽക്കുന്ന കുറച്ച് പോയിൻസുകളുമാണ് ഡിസ്കസ് ചെയ്യുന്നത് ആദ്യം നമ്മൾ നോക്കുന്നത് ചാലക്കുടി പുഴയാണ് ചാലക്കുടി പുഴയുടെ നീളം നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്ററാണ് അപ്പം കേരളത്തിലെ അഞ്ചാമത്തെ നീളം കൂടിയ നദിയാണ് ചാലക്കുടി പുഴ നീളം നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ഇനി ചാലക്കുടി പുഴ ഉത്ഭവിക്കുന്നത് തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നിട്ടാണ് ഈ ആനമലയിൽ നിന്നിട്ട് തന്നെയാണ് നമ്മുടെ ഭാരതപ്പുഴയും ഉത്ഭവിക്കുന്നത് അപ്പം ചാലക്കുടി പുഴ ഭാരതപ്പുഴ എന്നീ രണ്ട് നദികൾ ഉത്ഭവിക്കുന്നത് ആനമലയിൽ നിന്നിട്ടാണ് ചാലക്കുടി പുഴ പതിക്കുന്നത് കൊടുങ്ങല്ലൂർ കായൽ ചാലക്കുടിപ്പുഴ നമ്മുടെ പെരിയാർ നദിയുമായി ചേർന്ന് ആണ് കൊടുങ്ങൽ കൊടുങ്ങല്ലൂർ കായലിൽ പതിക്കുന്നത് അപ്പം ഉത്ഭവം ആനമല തമിഴ്നാട്ടിലെ ആനമലയും പതനം കൊടുങ്ങല്ലൂർ കായലുമാണ് ചാലക്കുടിപ്പുഴ പ്രധാനമായിട്ടും മൂന്ന് ജില്ലകളിലൂടെയാണ് ഒഴുകുന്നത് പാലക്കാട് തൃശ്ശൂർ എറണാകുളം പാലക്കാട് തൃശ്ശൂർ എറണാകുളം ഈ മൂന്ന് ജില്ലകളിലൂടെയാണ് ചാലക്കുടിപ്പുഴ ഒഴുകുന്നത് ഇനി ഏറ്റവും തന്നെ കൂടുതൽ അതായത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള നദിയാണ് ചാലക്കുടിപ്പുഴ കൂടുതൽ മത്സ്യസമ്പത്തൊക്കെ ഉള്ള ഒരു നദിയാണ് ചാലക്കുടിപ്പുഴ അപ്പം ജൈവവൈവിധ്യം കൂടി കേരളത്തിലെ നദി ഏതെന്ന് ചോദിച്ചാൽ ചാലക്കുടി പുഴയാണ് ആൻസറ് ഇനി ചാലക്കുടി പുഴയിലെ രണ്ട് പ്രധാന വെള്ളച്ചാട്ടങ്ങളാണ് അതിരപ്പള്ളിയും വാഴച്ചാലും നമുക്കറിയാം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടവും അതുപോലെ കേരളത്തിൻ്റെ നയാഗ്ര എന്നറിയപ്പെടുന്നതും അതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ് ഈ അതിരപ്പള്ളി വാഴച്ചാൽ ഈ രണ്ട് വെള്ളച്ചാട്ടങ്ങളും സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണ് ഇനി ചാലക്കുടി പുഴയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് പ്രധാന ജലവൈദ്യുത പദ്ധതികളാണ് പെരിങ്ങൽകുത്തും ഷോളയാറും അപ്പം പെരിങ്ങൽകുത്ത് ഷോളയാറ് എന്നീ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണ് ഇനി ചാലക്കുടി പുഴയുടെ മറ്റൊരു പ്രധാന പ്രത്യേകതയാണ് കേരളത്തിലെ നാച്ചുറലായിട്ടുള്ള ഓക്സ്ബോ തടാകം സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണ് അതായത് നമ്മുടെ പുഴകൾ ഗതിമാറി ഒഴുകുന്നത് മൂലം രൂപം കൊള്ളുന്ന തടാകങ്ങളെയാണ് ഓക്സ്ബോ തടാകങ്ങൾ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പുഴ ഇങ്ങനെ ഒഴുകി വരുമ്പം അടുത്തടുത്ത് രണ്ട് വളവുകൾ വളവുകൾ കൂടി ചേർന്ന് പുഴ നേരെ ഒഴുകാൻ തുടങ്ങും അപ്പം ആ ഒഴുക്കിൽ നിന്ന് വിട്ടുപോകുന്ന വളഞ്ഞ ഭാഗം കാലക്രമേണ ഒരു തടാകമായിട്ട് മാറും കരരൂപം കൊണ്ട് അതൊരു വളഞ്ഞു കിടക്കുന്ന ഒരു തടാകമായിട്ട് മാറും ഈ ഇത്തരത്തിൽ രൂപം കൊള്ളുന്ന തടാകങ്ങളെയാണ് ഓക്സ്ബോ തടാകങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിലെ പ്രകൃതിയാലുള്ള ഏ ഓക്സ്ബോ തടാകമാണ് വൈന്തല ആ വൈന്തല ഓക്സ്ബോ തടാകം സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണ് ഇനി അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം ബീഹാറിലെ കൺവർ തടാകമാണ് അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം ബീഹാറിലെ കൺവർ തടാകവും കേരളത്തിലെ പ്രകൃതിയാലുള്ള ഓക്സ്ബോ തടാകം വൈന്തല അത് നമ്മുടെ ചാലക്കുടി പുഴയിലാണ് അപ്പോൾ ചാലക്കുടി പുഴയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ പോയിന്റ്സ് ഇത്രയാണ് കേരളത്തിലെ അഞ്ചാമത്തെ നീളം കൂടിയ നദി നീളം നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു കൊടുങ്ങല്ലൂർ കായലിൽ പതിക്കുന്നു ജൈവവൈവിധ്യം കൂടുതലുള്ള നദി പ്രധാനപ്പെട്ട രണ്ട് വെള്ളച്ചാട്ടങ്ങൾ അതിരപ്പള്ളി വാഴച്ചാൽ ഇവ സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണ് ജ രണ്ട് ജലവൈദ്യുത പദ്ധതികൾ ഷോളയാറും പെരിങ്കൽക്കുത്തും ഓക്സ്ബോ തടാകമായ വൈന്തല ചാലക്കുടി പുഴയിലാണ് ഇനി നമ്മൾ നോക്കുന്നത് കേരളത്തിലെ നദികളുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന കുറച്ച് പോയിന്റ്സുകളാണ് ഫസ്റ്റ് ക്ലാസ്സിൽ നദികളുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിൽ പതിനഞ്ച് കിലോമീറ്ററോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉള്ള ജലപ്രവാഹങ്ങളെയാണ് നമ്മൾ നദികളെന്ന് കണക്കാക്കപ്പെടുന്നത് അപ്പം അതും പ്രകാരം കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം പുഴ മഞ്ചേശ്വരം പുഴയുടെ നീളം പതിനാറ് കിലോമീറ്ററാണ് അപ്പം പതിനാറ് കിലോമീറ്ററോളം മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ും വടക്കേറ്റത്തുള്ള നദിയും മഞ്ചേശ്വരം പുഴ തന്നെയാണ് കാസർഗോഡ് ബാലപ്പൂണി കുന്നുകളിൽ നിന്നിട്ടാണ് ഈ ഒരു മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത് ഇത് പതിക്കുന്നത് ഉപ്പളക്കായലിലാണ് അപ്പം കാസർഗോഡ് ജില്ലയിലൂടെയാണ് മെയിനായിട്ട് ഒഴുകുന്നത് ഏറ്റവും വടക്കേറ്റത്തുള്ള പുഴയും ഏറ്റവും ചെറിയ പുഴയും മഞ്ചേശ്വരം പുഴയാണ് ഏറ്റവും തെക്കേറ്റത്തുള്ള പുഴയാണ് നെയ്യാർ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ പുഴയാണ് കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തുള്ള പുഴ ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ് ജില്ലയാണ് പന്ത്രണ്ട് നദികളാണ് കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്നത് അതിലൊരു പ്രധാനപ്പെട്ട നദിയാണ് ചന്ദ്രഗിരിപ്പുഴ കാസർഗോഡ് പട്ടണത്തിലൂടെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന പുഴയാണ് ചന്ദ്രഗിരിപ്പുഴ അപ്പം ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡാണ് പന്ത്രണ്ട് നദികളാണ് കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്നത് അതിലൊരു പ്രധാനപ്പെട്ട നദിയാണ് ചന്ദ്രഗിരിപ്പുഴ കാസർഗോഡ് പട്ടണത്തെ ചുറ്റി യു ഒഴുകുന്ന പുഴയാണ് ചന്ദ്രഗിരി പുഴ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട നദിയാണ് കല്ലടയാർ കൊല്ലം കല്ലടയാർ ഒഴുകുന്നത് പുനലൂർ തൂക്കുപാലവും അതുപോലെ തന്നെ പാലരുവി വെള്ളച്ചാട്ടം ഇതാണ് കല്ലടയാറിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് കല്ലടയാറിന് കുറുകയാണ് അതുപോലെ തന്നെ കല്ലടയാറിലെ ഒരു പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടമാണ് പാലരുവി വെള്ളച്ചാട്ടം ഇനി ഏറ്റവും അധികം ജില്ലകളിലൂടെ ജില്ലകളിലോടൊഴുകുന്നൊരു നദിയാണ് മൂവാറ്റുപുഴയാറ് അപ്പം കേരളത്തിലെ ഏറ്റവും അധികം ജില്ലകളിലൂടെ ഒഴുകുന്ന നദിയാണ് മൂവാറ്റുപുഴയാറ് അപ്പം ഇത്രയുമാണ് നദികളുമായി ബന്ധപ്പെട്ട് വേറിട്ട് നിൽക്കുന്ന ഒരു പോയിൻറ്റ്സ് ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ ഏറ്റവും വലുത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദി അപ്പോൾ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ വടക്കേട്ടത്തതും മഞ്ചേശ്വരം പുഴ തന്നെയാണ് ഏറ്റവും തെക്കേട്ടത്തുള്ള നദി നെയ്യാറാണ് ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡാണ് പന്ത്രണ്ട് നദികളാണ് കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്നത് കാസർഗോഡ് ജില്ലയിൽ യു ഒഴുകുന്ന നദിയാണ് ചന്ദ്രഗിരി പുഴ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കൊല്ലം ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട നദിയാണ് കല്ലടയാറ് പുനലൂർ തൂക്കുപാലം കല്ലടയാറിന് കുറുകയാണ് പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നതും കല്ലടയാറിലാണ് ഏറ്റവും അധികം ജില്ലകളിലോടൊഴുകുന്ന നദിയാണ് മൂവാറ്റുപുഴയാറ് ഇനി നമ്മൾ നോക്കുന്നത് സാഹിത്യകൃതികളിൽ പരാമർശിച്ചിട്ടുള്ള നദികളെ പറ്റിയിട്ടാണ് ഏതൊക്കെയാണെന്ന് നോക്കാം ബില്യം ലോഗൻ്റെ മലബാർ മാനുവലിൽ പരാമർശിച്ചിട്ടുള്ള നദിയാണ് കോരപ്പുഴ കോഴിക്കോട് ജില്ലയിലൂടെ ഒഴുകുന്ന ഒരു പ്രധാനപ്പെട്ട നദിയാണ് കോരപ്പുഴ ഈ കോരപ്പുഴയെക്കുറിച്ച് ബില്ല്യൻ ലോകന്റെ മലബാർ മാനുവല് പരാമർശിച്ചിട്ടുണ്ട് അടുത്തത് ഒ വി വിജയൻ്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പരാമർശിച്ചിട്ടുള്ള നദിയാണ് തൂതപ്പുഴ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സൈലൻ്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന അല്ലെങ്കിൽ തുടങ്ങുന്ന പുഴയാണ് തൂതപ്പുഴ ഈ തൂതപ്പുഴയെ പറ്റിയിട്ട് ഒ വി വിജയൻ്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പരാമർശിച്ചിട്ടുണ്ട് എസ് കെ പൊറ്റക്കാടിൻ്റെ നാടൻ പ്രേമം എന്ന കൃതിയിലെ പരാമർശിച്ചിട്ടുള്ള പുഴയാണ് ഇരുവഴിഞ്ഞിപ്പുഴ അപ്പം ഇരുവഴിഞ്ഞു പുഴയെ ഇരുവഴിഞ്ഞു പുഴയെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത് എസ് കെ പൊറ്റക്കാട് നാടൻ പ്രേമം എന്ന കൃതിയിലാണ് ഇനി അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ബുക്കർ സമ്മാനം ഒക്കെ ലഭിച്ചൊരു കൃതിയാണ് ഈ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിന് പശ്ചാത്തലം ഒഴിക്കുന്ന നദിയാണ് മീനച്ചിലാറ് കോട്ടയം പട്ടണത്തിലൂടെ കോട്ടയം നഗരത്തിലൂടെ ഒഴുകുന്ന നദിയാണ് മീനച്ചിലാറ് അപ്പം ഈ മീനച്ചിലാറിനെ കുറിച്ചിട്ടാണ് ഈ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ പരാമർശിച്ചിട്ടുള്ളത് അടുത്തത് എം മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന കൃതിയിൽ പരാമർശിച്ചിട്ടുള്ള നദിയാണ് മയ്യഴിപ്പുഴ അപ്പം അത് ആ പേരിൽ നിന്ന് തന്നെ കിട്ടും എം മുകുന്ദൻ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ മയ്യഴിപ്പുഴയെ കുറിച്ചിട്ടാണ് പരാമർശിച്ചിട്ടുള്ളത് അടുത്തതാണ് കെ മാധവന്റെ ആത്മകഥയാണ് പയസിനിയുടെ തീരങ്ങളിൽ അപ്പം കെ മാധവന്റെ ആത്മകഥയാണ് പയസിനിയുടെ തീരങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞു കാസർഗോഡ് ജില്ലയില് കാസർഗോഡ് പട്ടണത്തെ ചുറ്റി യു ആകൃതിയിൽ ഒഴുകുന്ന നദിയാണ് ചന്ദ്രഗിരി പുഴ മറ്റൊരു പേരാണ് പയസിനിപ്പുഴ അപ്പം ചന്ദ്രഗിരി പുഴയുടെ മറ്റൊരു പേരാണ് പയസിനിപ്പുഴ ഇത് ഈ കെ മാധവന്റെ ആത്മകഥയാണ് പയസിനി പുഴയുടെ തീരങ്ങളിൽ അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന പുഴ എന്ന് പറയുന്നത് നമ്മുടെ ചന്ദ്രഗിരി പുഴയാണ് അപ്പോൾ ഇത്രയുമാണ് സാഹിത്യകൃതികളിൽ നദികളെ പറ്റിയിട്ട് പരാമർശിച്ചിട്ടുള്ളത് കേരളത്തില് കിഴക്കോട്ടൊഴുകുന്ന മൂന്ന് നദികളാണുള്ളത് ഈ മൂന്ന് നദികളുടെ കാര്യങ്ങളാണ് ഇനി നോക്കാൻ പോകുന്നത് കബനി ഭവാനി പാമ്പാറ് എന്നിവയാണ് കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികൾ ഇതിൽ കബനി നദി കേരളത്തിൽ നിന്ന് കർണാടകത്തിലേക്കും ഭവാനി പാമ്പാറ് എന്നീ രണ്ട് നദികൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കുമാണ് ഒഴുകുന്നത് ഈ മൂന്ന് നദികളും ചെന്ന് ചേരുന്നത് കാവേരി നദിയിലാണ് അപ്പം കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികളും ചെന്ന് ചേരുന്നത് കാവേരിയിലാണ് കബനി നദി കർണാടകത്തിലേക്കും ഭവാനി പാമ്പാർ എന്നീ നദികൾ തമിഴ്നാട്ടിലേക്കുമാണ് ഒഴുകുന്നത് ഇനി ഓരോ നദികളെക്കുറിച്ചും ഡീറ്റെയിൽഡായിട്ട് നോക്കാം കബനി നദിയാണ് ആദ്യം നോക്കുന്നത് കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും നീളം നീളംകൂടി നദിയാണ് കബനി നദി അമ്പത്തി ഏഴ് ആണ് കബനി നദിയുടെ നീളം അപ്പം കിഴക്കോട്ടൊഴുകുന്നതിൽ ഏറ്റവും നീളം കൂടിയ നദി കബനിയാണ് അൻപത്തി ഏഴ് ആണ് ഈ കബനി നദിയുടെ നീളം വയനാട് ജില്ലയിലെ തൊണ്ടാർമുടിയിൽ നിന്നാണ് കബനി നദി ഉത്ഭവിക്കുന്നത് വയനാട് ജില്ലയിലെ തൊണ്ടാർമുടിയിൽ നിന്നാണ് ഇത് ഇതുഭവിക്കുന്നത് വയനാട് ജില്ലയിലൂടെയാണ് കബനി നദി ഒഴുകുന്നത് ഇനി ഈ നദിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ് അതുപോലെ കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നതും കബനി നദിയിലാണ് ഇത്രയുമാണ് ഈ ഒരു നദിയുടെ പ്രധാനപ്പെട്ട രണ്ട് പ്രത്യേകതകൾ അടുത്തതാണ് ഭവാനി നദി നീളത്തിൽ രണ്ടാം സ്ഥാനം കിഴക്കോട്ട് നദികളിൽ നീളത്തിൽ രണ്ടാം സ്ഥാനമാണ് ഭവാനിക്കുള്ളത് മുപ്പത്തി എട്ട് കിലോമീറ്ററാണ് ഭവാനി നദിയുടെ നീളം നീലഗിരി കുന്നിൽ നിന്നിട്ടാണ് ഭവാനി നദി ഉത്ഭവിക്കുന്നത് പ്രധാനമായിട്ടും ഭവാനി നദി ഒഴുകുന്ന ജില്ല പാലക്കാട് ജില്ല അപ്പം ഭാരതപ്പുഴ പ്രധാനമായിട്ടും ഒഴുകുന്നത് പാലക്കാടാണ് അപ്പം ഭാബ അങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം ഭവാനി നദി ഒഴുകുന്നതും പാലക്കാട് ജില്ലയിലൂടെയാണ് ഇനി ഈ ഭവാനി നദിയിലേക്ക് എത്തിച്ചേരുന്ന ഒരു പ്രധാന നദിയാണ് ശിരുവാണി പുഴ ഈ ശിരുവാണി പുഴയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ശിരുവാണി പുഴ അതുപോലെ തന്നെ കോയമ്പത്തൂർ നഗരത്തിലേക്ക് ജലവിതരണം നടത്തുന്നതിനായിട്ട് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നതും ഈ ശിരുവാണി പുഴയിൽ തന്നെയാണ് ഇനി പുഴയുടെ മറ്റൊരു പ്രത്യേകതയാണ് മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്നതും ഭവാനിപ്പുഴയിലാണ് അപ്പം പുഴയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ ഇത്രയുമാണ് കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ നീളത്തിൽ രണ്ടാം സ്ഥാനമാണ് ഭവാനിപ്പുഴയ്ക്കുള്ളത് മുപ്പത്തി എട്ട് കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം നീലഗിരി കുന്നിൽ നിന്നാടാണ് ഭവാനിപ്പുഴ ഉത്ഭവിക്കുന്നത് പ്രധാനമായിട്ടും ഒഴുകുന്ന ജില്ല പാലക്കാട് ജില്ലയാണ് ഭവാനിയിലേക്ക് എത്തിച്ചേരുന്ന ഒരു പ്രധാനപ്പെട്ട നദിയാണ് ശിരുവാണിപ്പുഴ ശിരുവാണി ഒരു പ്രത്യേകതയാണ് അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ശിരുവാണിപ്പുഴ അതുപോലെ കോയമ്പത്തൂർ പട്ടണത്തിലേക്ക് ജലവിതരണം നടത്തുന്നതിനായിട്ട് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നതും ശിരുവാണിപ്പുഴയിലാണ് ഭവാനിപ്പുഴയിലാണ് മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്നത് അടുത്ത മൂന്നാമത്തെ കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് പാമ്പാറ് കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദിയാണ് പാമ്പാറ് ഈ പാമ്പാറിൻ്റെ നീളം ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് ഇത് പ്രധാനമായിട്ടും ഒഴുകുന്നത് ഇടുക്കി ജില്ലയിലൂടെയാണ് അപ്പം ഏറ്റവും ചെറിയ നദി കിഴക്കോട്ട് ഒഴുകുന്നതിൽ ഏറ്റവും ചെറിയ നദി പാമ്പാറാണ് അതിൻ്റെ നീളം ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് ഇടുക്കി ജില്ലയിലൂടെയാണ് ഈ ഒരു നദി ഒഴുകുന്നത് ഇതിന് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന പേര് എന്നാണ് അപ്പോൾ തലയാർ എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് പാമ്പാർ ഇനി ഇതിൻ്റെ ഇതിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടമാണ് തൂവാനം വെള്ളച്ചാട്ടം ധുവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പാമ്പാറിലാണ് ഇനി ഈ പാമ്പാർ നദി ഒഴുകുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഇരവികുളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി അതുപോലെ മറയൂർ ചന്ദനക്കാടുകളിലൂടെ ഒഴുകുന്ന നദി ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ പാമ്പാറാണ് എന്തൊക്കെയാണ് ഇരവികുളം വന്യജീവി സങ്കേതം മറയൂർ ചന്ദനക്കാട് ചിന്നാർ വന്യജീവി സങ്കേതം കേരളത്തിൻ്റെ മഴനിഴൽ പ്രദേശമെന്നറിയപ്പെടുന്ന പ്രദേശമാണ് ചിന്നാർ ആ ചിന്നാറിലൂടെയൊക്കെ ഒഴുകുന്ന നദിയാണ് പാമ്പാറ് അപ്പം കിഴക്കോട്ടൊഴുകുന്ന പ്രധാനപ്പെട്ട മൂന്ന് നദികൾ കബനി ഭവാനി പാമ്പാറ് അതിൻ്റെ കാര്യങ്ങളാണ് നോക്കിയത് അപ്പം ഇത്രയാകുമ്പോൾ കേരളത്തിലെ നദികളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട ഭാഗങ്ങളും കവർ ചെയ്ത് കഴിഞ്ഞു കേരളത്തിലെ നദികൾ എന്നൊരു ഭാഗത്തുനിന്ന് ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു മൂന്ന് വീഡിയോസിലായിട്ടാണ് നമ്മൾ കേരളത്തിലെ നദികൾ എന്നൊരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തത് ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നെക്സ്റ്റ് വീഡിയോയുമായി കാണാം ബൈ